എംപാനൽ ജീവനക്കാരായ 3867 പേരെ പിരിച്ചുവിട്ടതിന് ശേഷം PSC ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നൊരു നിലപാടാണ് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ KSRTC 10-12 വർഷക്കാലത്തോളം പണിയെടുത്ത 3867 ജീവനക്കാരുടെ ജീവിതം ഇനി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുക എന്ന ഒരു പ്രതിസന്ധിയിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. എന്നാൽ ഈ ജീവിതം 10-12 വർഷക്കാലം ഈ കോർപ്പറേഷൻ വർക്ക് ചെയ്യുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ ഞങ്ങളെക്കൊണ്ട് ആവില്ലെന്നും ജീവിതം ആശങ്കയിലാണോ പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റത് സർക്കാരാണോ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിൽ ധാരണ നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിനെപ്പറ്റി ഇവിടുത്തെ ജീവനക്കാർ മലയാളത്തോട് പ്രതികരിക്കുന്നതാണ്. 2019 ഒക്ടോബറിൽ 10 വർഷം തികയും, പൂർത്തിയാവും. ഇനി എങ്ങനെയെന്ന് തിരിച്ചെടുക്കാതിരുന്നാൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകണമെന്ന് ഒരു നിശ്ചയവും ഇല്ല. കാരണം മറ്റു ജോലികളൊന്നുമില്ല. ഇതിൽ സജീവമായി അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മുടക്കവും കൂടാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയത്തെ കാര്യം അറിയില്ല, തിരിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷ. വീട്ടിൽ 3 മക്കൾ, ഭർത്താവ് അടങ്ങണ കുടുംബമാണ്. ഈ വരുമാനവും കൂടെയാണ് ഞങ്ങൾ ജീവിതം കഴിഞ്ഞു പോണത്. ഇനിയുള്ള കാര്യം അറിയില്ല. ലോണും മറ്റ് ബാധ്യതകളും, ഒരുപാട് ബാധ്യതകളുണ്ട്. ഒന്നും ഇതുകൊണ്ട് നിറവേറാൻ കഴിയില്ല. എന്നാലും ചെറിയൊരാച്ചായി ഇതിൽ നിന്നുള്ള വരുമാനം. ദയനീയമാണ്, എല്ലാവരുടെ അവസ്ഥയും ദയനീയമാണ്. ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ എല്ലാവരുടെ അവസ്ഥയും ദയനീയമാണ്. പൊതുവിൽ സ്ത്രീകൾ, ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കയറിയ വനിതാ ബാച്ചാണ് ഞങ്ങൾ. വനിതകളായിട്ട് ഇപ്പം ജീവനക്കാരെ എടുത്തു തുടങ്ങി. എല്ലായിടത്തും സമത്വം എന്ന് പറയണേ, പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾ തനിയെ പോയാലും കോടതി അനുകൂല നിലപാടെടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം 10 വർഷം കൊണ്ട് ഞങ്ങൾ KSRTC പുരുഷന്മാർക്കൊപ്പം ജോലി ചെയ്യാണ്. ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് എടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വേറെയൊരു ജീവിതമാർഗം ഒപ്പം മുമ്പിലില്ല. പിന്നെ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകണമെങ്കിൽ 18 വർഷം പ്രൈവറ്റ് ബസ് ജോലി ചെയ്ത ആളാണ്. തിരിച്ച മേഖലയിലേക്ക് പോകാൻ പറ്റിയ പ്രായമല്ല, 49 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതം ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ മറ്റ് വരുമാനമാർഗ്ഗങ്ങൾ, വീട്ടിലൊന്നും ഒരു വരുമാനവും ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതിനെ സംബന്ധിച്ചും കണ്ട് ഇപ്പോൾ നമ്മളൊരു ഈ കോടതി വിധി, ഇന്നത്തെ അവസാനത്തെ കോടതി വിധിയാണ്. ട്രേഡ് യൂണിയൻ സമരമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായും കണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉറപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിനോ രാഷ്ട്രീയ നേതാക്കന്മാരെന്നോ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് അല്ലെങ്കിൽ അവസാനം സുപ്രീം കോടതി 2ാം തീയതിയാണ് ആ കോടതിയിൽ തൊഴിലാളി ഞങ്ങൾ വിരിച്ചുവിട്ട ആളുകളും ട്രേഡ് യൂണിയനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഭാവിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയൂ. ഇപ്പോൾ മാനസികമായിട്ട് ഞങ്ങളിപ്പോൾ ട്രാൻസ്പോർട്ടിൽ തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ പിരിഞ്ഞു പോയിട്ടില്ല എന്നാണ് പറയാനുള്ളത്. സുപ്രീം കോടതി പിന്നെ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞൊരു വിധിയുണ്ട്, 10 വർഷമായ ആളുകളെ വേണമെങ്കിൽ സ്ഥിരപ്പെടുത്താം എന്നുള്ളൊരു ഒരു പ്രതീക്ഷ, ഒരു വിധി നേരത്തെ സുപ്രീം കോടതി പറഞ്ഞതായിട്ട് ഞങ്ങൾ ഓർമ്മയിലുണ്ട്. അപ്പോൾ ആ ഒരു കച്ചിത്തുരുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഏതാളെ വിളിച്ചാണെങ്കിൽ സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് സംയുക്ത ട്രേഡ് യൂണിയൻ ആണെങ്കിലും എംപാനൽ ജീവനക്കാർ എന്നുള്ള നിലക്കും ഞങ്ങൾ സംയുക്തമായിട്ടുള്ള സമരത്തിന് എന്നാ സുപ്രീം കോടതി എന്തായാലും പോകുന്നുള്ളത് ഉറപ്പാണ്. 10 വർഷമായി എംപ്ലോയ്മെൻ്റ് വഴിയാണ് എടുത്തിരിക്കുന്നത്. വളരെ കഷ്ടമാണ് ഞങ്ങളുടെ ജീവിതമാർഗം. പിന്നെ ഹസ്ബൻഡിന് സുഖമില്ലാതെ ആവുകയും 2-3 വർഷം കൊണ്ട് വളരെ ദുഃഖത്തിൽ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോന്നുകൊണ്ടിരുന്നത്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം, എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇല്ല, എനിക്ക് ഏജ് ഓവറായപ്പോഴാണ് ഇവിടെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എന്നെ കണ്ടക്ടറായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ എനിക്ക് വേറൊരു ടെസ്റ്റ് എഴുതാനും കഴിയില്ലായിരുന്നു. ഇല്ല, ഇതുവരെ ഞങ്ങൾ അങ്ങനെ പിരിച്ചുവിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അന്നും ഞങ്ങൾ അവിടെ ജോലി ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളെ പിരിച്ചുവിടുന്നത് ഈ 10 വർഷമായിട്ട്. എന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ ലീവ് വരുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അനുകൂലമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.